Hi friends, welcome to my Hubby's World channel. Now we are going to do the trendy item, cooker chicken. We have a different cooker chicken. അതിലേക്ക് ഒരു 4 ടേബിൾസ്പൂൺ ഗരം മസാല ഒരു 1 ടേബിൾസ്പൂൺ മഞ്ഞപ്പൊടി ഒരു 4 ടേബിൾസ്പൂൺ മുളകുപൊടി 2 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ നല്ല നാടൻ പച്ച വെളിച്ചെണ്ണ 2 tablespoon Kashmiri chili, color na veli thana. Idellam kudi nalla pole nu mix cheyidukkanam. Nammal aadyam undakkunna cooker chicken. Nammal ee first ee masala vechu undakkunna ee cooker chicken vevan namukku edesha 40 minute olam samayam vendi varum. Nammal chicken onnu varettu kodukkam. Masala ke naale pole ullal pidi kya mein deta hame. Idu pole varaitu gorak na de. Avo po molakokke naale pole thamula chicken leke pidi chigitum. Idu pole masala etine isho oru rendo moono khavaru maathi ve kyanga ijal. Atratolon taste eriyum. Namukke thala atratolon samayon nillya. Namulo oru aramani kuru maathi ve chini session namukke de indakam. Namula varaita varinte edilude illa namula masala filli gorakam. നമ്മൾ മസാല എല്ലാ ഭാഗത്തും ഫിൽ ചെയ്തിട്ടുണ്ട് അതിനു ശേഷം നമുക്ക് ഇതിന്റെ കാലൊന്ന് കെട്ടി കൊടുക്കണം ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിയും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിന്റെ സൈഡിലും ഒന്നും തട്ടാതെ ഒന്ന് ഒതുങ്ങി നിൽക്കാൻ നമ്മളെ ഇതൊന്ന് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് ആവശ്യം കുറച്ച് കല്ലുപ്പാണ് നമ്മൾ ഒരു പഴയ കുക്കറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കാരണം പുതിയ കുക്കറിൽ തല്ല അടിയിൽ കറിയാവോ എന്ന് എനിക്ക് സംശയം ഒരു പഴയ കുക്കറാണ് എടുത്തിട്ടുള്ളത് അതിന്റെ അടിഭാഗം മൊത്തം നമ്മൾ കല്ലുപ്പിട്ട് വിരിച്ചിട്ടുണ്ട് കുക്കറും ചൂടായതിനു ശേഷം മാത്രമേ കല്ലുപ്പിടാൻ പാടുള്ളൂ ശേഷം നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഒരു മൂന്ന് വാഴയുടെ ഇല വെച്ചിട്ടുണ്ട് അതിനു ശേഷം നമുക്ക് നമ്മളെ മസാല ഇട്ട് വെച്ച നമ്മളെ ചിക്കൻ ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം അതിനു ശേഷം നമ്മൾ കുക്കർ അടച്ചതിനു ശേഷം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിനു ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് നമ്മൾ ഒരു 40 മിനിറ്റോളം ഇത് വേവിച്ചെടുക്കണം നമ്മൾ രണ്ടാമത്തെ കുക്കർ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല കൂട്ട് തയ്യാറാക്കാനാണ് രണ്ട് സവോള രണ്ട് തക്കാളി രണ്ട് ചെറിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഒരു പിടി കുരുമുളക് ഒരു 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം നമ്മൾ ഉള്ളി ക്യാപ്സിക്കം തക്കാളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഞാൻ വരട് വെക്യൂമിംഗ് കൂടി ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുരുമുളകും നമ്മൾ ജീരകവും ചെറിയ ജീരകവും പൊടിച്ച മസാല ആഡ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെറിയ ജീരകം നല്ലൊരു ഫ്ലേവർ ആട്ടോ നമ്മൾ ഈ ചിക്കനിലേക്കൊക്കെ ഈ ചിക്കൻ മസാലയിലേക്കൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ ആദ്യത്തെ കുക്കർ ചിക്കൻ ഉണ്ടാക്കിയ അതേ മസാലയാണ് അതിലേക്ക് നമ്മൾ തൈര് കുറച്ച് തൈര് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ തൈരും കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം നമ്മളെ ചിക്കനിലേക്ക് നല്ല തേച്ച് പിടിപ്പിക്കാം നമുക്ക് എല്ലാ ഭാഗത്തും മസാല എത്തുന്ന പോലെ തന്നെ തേച്ച് പിടിപ്പിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ആട്ടോ ഈ കുക്കർ ചിക്കൻ ഞാൻ ഇതിന് മുന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വളരെ ടേസ്റ്റി ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് നമ്മുടെ മസാല എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലിവർ
ലിവർ കൂടി നമുക്ക് മസാല ചെയ്ത് നമ്മളെ ഈ കോഴിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് വെക്കാം. കുറച്ച് ക്യാപ്സിക്കും ഉള്ളിയും തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് ഇതുകൂടി വെന്ത് കിട്ടും നമുക്ക്. നിങ്ങൾക്ക് വാങ്ങിച്ചാൽ അതിൽ ഡിഫറെൻ്റ് ആയിട്ട് മുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ നിറയ്ക്കാം കേട്ടോ. നമുക്കിതിൻ്റെ കാല് കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. നമ്മൾ അടുത്ത മോഡൽ കുക്കർ ചിക്കൻ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ വേറൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, ഇതിലേക്ക് കുറച്ച് ഉപ്പും നമ്മളെ കുരുമുളകും ജീരകവും പൊടിച്ച മസാലയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് കരിയേപ്പിൻ്റെ ഇല, അതിനുശേഷം നമ്മളെ ഉള്ളി, ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മളെ ചിക്കൻ നമ്മളെ ഈ കുക്കറിലേക്ക് ഇറക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ബാക്കിയുള്ള ഉള്ളിയും ഈ മസാലകളും, ഈ ഉള്ളി, ക്യാപ്സിക്കം, തക്കാളി, ഈ മസാല നമുക്ക് ഈ ചിക്കൻ്റെ സൈഡിലൂടെ കേട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെക്കാം. അപ്പോൾ ആദ്യം അടുപ്പത്ത് വെച്ച് നമ്മളെ കുക്കർ ചിക്കൻ റെഡിയായിട്ടുണ്ട്. നമ്മളെ കല്ലുപ്പിൻ്റെ ഒക്കെ മേലെ വെച്ച കുക്കർ ചിക്കനാണിത്. 40 മിനിറ്റാണ് നമുക്കിത് വെന്ത് വരാൻ ആവശ്യമായി വന്നത്. നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുക്കറിൻ്റെ വിസിലൊന്നും ഇടാതെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കുക്കർ ചിക്കനും റെഡിയായി വന്നിട്ടുണ്ട്. 20 മിനിറ്റ് കൊണ്ട് നമ്മളെ ഈ കുക്കർ ചിക്കൻ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ മീഡിയം ഫ്ലെയിമിൽ വിസിലൊന്നും, കുക്കറിൻ്റെ വിസിലൊന്നും എടുത്തു മാറ്റാതെയായിരുന്നു ഈ കുക്കർ ചിക്കൻ തയ്യാറാക്കിയെടുത്തത്. നമ്മൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷമായിരുന്നു ചിക്കൻ്റെ മേലെ വെച്ച് കൊടുത്തത്. അതിൽ നിന്ന് ഈ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയ കുറച്ച് ഗ്രേവി കൂടി നമുക്കിതിൻ്റെ അടിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. എവിടെയും ഒരു തുള്ളി പോലും കരിയാതെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ രണ്ട് വെറൈറ്റി ആയിട്ടുള്ള കുക്കർ ചിക്കനാണ് ഈ ഇരിക്കുന്നത്. ഞാനൊരു ചെറിയ ഇലയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ കാണാനൊക്കെ പൊളിയല്ലേ. കഴിക്കാനും അതുപോലെ തന്നെ ആയിരിക്കും. വളരെ അടിപൊളിയായിട്ടുള്ള സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇത് കഴിച്ചു നോക്കാം. ഏതായാലും നമുക്ക് രണ്ട് ഗസ്റ്റൊക്കെ ഉണ്ട്, അവരും കൂടി കഴിച്ചൊരു അഭിപ്രായം പറയട്ടെ. സുരാഗെ കഴിച്ചു നോക്കടാ, എല്ലാവരും കഴിച്ചു നോക്ക്, എന്നൊരു അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയ. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അഭിപ്രായം നല്ലത് നമുക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് ഈ ഗ്രേവിയുടെ ടൈപ്പാണ്. രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. ഇതിൽ നമ്മളാ ഉള്ളി, ക്യാപ്സിക്കും കാര്യങ്ങളും കൂടുതലുണ്ട്. അത് വേറെ വെറൈറ്റി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെറും മസാല മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മള് ഈ ഒരു അൽഫാമിൻ്റെ ഒക്കെ ടേസ്റ്റ് ആ ഒരു റേഞ്ചിൽ നിന്ന് വരുന്നത്. പിന്നെ അത്യാവശ്യം അത്യാവശ്യം ഒരു പുളിയുണ്ട്, കറിയുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവറാണ് വരുന്നത്. പുളി എന്ന് പറഞ്ഞാൽ ഇതാണ് പുളി. നമ്മളെ ഈ കുക്കർ ചിക്കൻ രണ്ട് വെറൈറ്റി ആയിട്ടുള്ള രണ്ട് കുക്കർ ചിക്കനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് വീണ്ടും ഒരു വ്യത്യസ്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.